السلام عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. القرآن قرآن أوضح أن تدعون بعادي أنت سلم عادي نمبر سورة تلم عادي أنت سلم അതെ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ഉറക്കെ പറയണേ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയും. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാല് അന്ത്യവേദമാണ്, അവസാനം ഇറങ്ങിയ കിതാബാണ് ഇത് ഖുർആൻ. ഇതിനു മുമ്പ് കുറേ കിതാബുകൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. അതിനു മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത്, ശരിയാണ്. ഈസാ അലൈഹി ഇസ്ലാമിന് അതെ അതെ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനാണ് സബൂർ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സബൂറിന് സബൂർ, അതിന് ഇംഗ്ലീഷിൽ നമ്മൾ സാംസ് എന്ന് പറയും, സങ്കീർത്തനങ്ങൾ എന്ന് പറയും. ബൈബിളില് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങൾ, അതിപ്പോ നിലവിൽ അതേപടി ഇല്ല, എങ്കിലും അതാണെന്ന് അറിയപ്പെടുന്നത് എന്താണ്, സങ്കീർത്തനങ്ങൾ. ഡേവിഡിന്റെ, ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയും. മൂസ അലൈഹി ഇസ്ലാമിന് മോസസ് ഇംഗ്ലീഷ് പറയുന്നത് പ്രോഫറ്റ് മോസസ് അലൈഹി ഇസ്ലാം. ഈസാ അലൈഹി ഇസ്ലാമിനാണ് ജീസസ് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ഇഞ്ചിയിൽ അതാണ് ഇപ്പോ ന്യൂ ടെസ്റ്റമെന്റ് പുതിയ നിയമം എന്ന് അറിയപ്പെടുന്നത് ഇഞ്ചിയിൽ കേട്ടോ. അത് അതേപടി നിലവിലില്ല, അതിൽ കുറെ മാറ്റിത്തിരുത്തലുകളും കൈക്കടത്തലുകളും അതിന്റെ അനുയായികൾ വരുത്തി. അങ്ങനെ ഈസാ അലൈഹി ഇസ്ലാമിനെ മൂസാ അലൈഹി ഇസ്ലാമിനെ ആദ്യ പിതാവ് അബുൽ ബഷർ, അബുൽ ബഷർ എന്ന് പറഞ്ഞാല് ആദനബി, അതായത് മനുഷ്യരുടെ പിതാവ്. മനുഷ്യരുടെ എല്ലാ ഏത് ജാതി മതസ്ഥനാണെങ്കിലും എല്ലാവരുടെയും പിതാവാരാണ് ആദം അലൈഹി ഇസ്ലാം. ആദം അലൈഹി ഇസ്ലാമിന്റെ മാതാവാണ് ആര്, അല്ല ഭാര്യയാണ് ആര്, ഹവ്വാ റളിയല്ലാഹു അൻഹ. അപ്പൊ നമ്മുടെ ഉമ്മ ലോകത്തിലെ ആദ്യത്തെ വനിത അല്ലെ, സ്ത്രീ ആരാണ്, ഹവ്വാ റളിയല്ലാഹു അൻഹ അല്ലെ. അപ്പൊ ഇവരിൽ നിന്നാണ് എല്ലാ മനുഷ്യരുണ്ടായത്. അപ്പൊ ഓരോ കാലയളവിൽ ഇങ്ങനെ മനുഷ്യർക്ക് ഓരോ നിയമങ്ങൾ വേണം. അപ്പം ആദം അലൈഹി ഇസ്ലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും അവരുടെ മക്കളും മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ കുറച്ചാളുകൾ മാത്രമാകുമ്പോൾ സിമ്പിൾ, വളരെ ലഘുവായ, സങ്കീർണത ഇല്ലാത്തൊരു സമൂഹം, ഒരു സൊസൈറ്റിയാണ് അന്ന്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതി, നിയമങ്ങളൊക്കെ മതി അല്ലേ. അപ്പൊ ഉദാഹരണത്തിന് അന്ന് സഹോദരന്റെ സഹോദരിയെ എന്ത് ചെയ്യാം, അതെ വിവാഹം കഴിക്കും പറയുന്ന ഉറക്കെ പറഞ്ഞാൽ ഇവർ കേൾക്കട്ടോ, വീഡിയോ കേൾക്കും. അപ്പോ സഹോദരന്റെ സഹോദരിയെ വിവാഹം കഴിക്കാം. അപ്പൊ അപ്പോ ഇപ്പൊ പറ്റുമോ, സഹോദരന്റെ സഹോദരി വിവാഹം കഴിക്കാൻ പറ്റുമോ, അപ്പൊ പറ്റില്ല. മൊത്തത്തിൽ നമ്മൾ സഹോദരിമാരെന്ന് അറിയും, എല്ലാ മനുഷ്യരെയും സ്ത്രീകളെയും സഹോദരിമാരെന്ന് പറയാം. പക്ഷെ നമ്മള് ഒരുമ്മക്കും ബാപ്പക്കും ജനിച്ച, അല്ലെങ്കിൽ ഒരുമ്മക്കോ അല്ലെങ്കിൽ ഒരു ബാപ്പക്കോ ജനിച്ച സഹോദരിമാരെ നമുക്ക് സഹോദരന്മാർക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്ന് വേറെ സഹോദരിമാരല്ലാതെ വേറെ ഇല്ല, അപ്പൊ സഹോദരിമാരെ വിവാഹം ചെയ്യാമായിരുന്നു. ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ മനുഷ്യരിങ്ങനെ പെട്ടിപ്പെരുകി വളർന്നു വലുതായി സമൂഹം സങ്കീർണമായി സൊസൈറ്റി കോംപ്ലക്സ് ആയി മാറിയപ്പോൾ പിന്നീട് എന്ത് വേണം, നിയമങ്ങളിൽ മാറ്റം വരുത്തണം. അപ്പൊ അത് ആര് തരണം നമുക്ക് ജീവിക്കാനുള്ള നിയമം, ആര് തരണം, അള്ളാഹു തന്നെ തരണം അല്ലെ. അള്ളാഹുവിനെ നമുക്ക്, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് നിർദ്ദേശം തരാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിനുവേണ്ടി കലാകാലങ്ങളിൽ അള്ളാഹു എന്ത് ചെയ്തു, മനുഷ്യരിൽ നിന്ന് തന്നെ നബിമാരെ സെലക്ട് ചെയ്തിട്ട് വിട്ടു. മനുഷ്യർ തന്നെയാണ് അവർ, അവരെന്തല്ല മനുഷ്യരായ പിന്നെ പ്രവാചകന്മാരെ, നബിമാരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആദരിക്കണം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആരോടാണ് ദുആ ചെയ്യുന്നത്, അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്, അല്ലാതെ മഹാന്മാരെയോ അല്ലെങ്കിൽ നബിമാരുടെ ദുആ ചെയ്യാൻ പറ്റുമോ. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ആരോട് ദുആ ചെയ്യണം, അള്ളാഹുവിനോട്. നമ്മൾ ദോഷം പെറുക്കണേ ആരോടാ ദുആ ചെയ്യുന്നത്, അള്ളാഹുവിനോട്. അല്ല നബിയോട് ദോഷം പെറുക്കാൻ ദുആ ചെയ്യുക, അപ്പം അങ്ങനെ ദുആ ചെയ്യണം. അപ്പൊ അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യണം, ആരാധന അർപ്പിക്കണം. അതാണ് എന്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ല, ഇലാഹ, ഇലാഹ, ഇലാഹ് ഇല്ല, ആരാധനക്ക് അർഹനായി ഇല്ല. There is none deserves to be worshipped. വർഷിപ്പ് ചെയ്യാൻ, ആരാധന ചെയ്യപ്പെടാൻ അർഹനായിട്ട് ആരും ഇല്ല. ഇല്ലല്ലോ എക്സെപ്റ്റ് അല്ലാഹു ഒഴികെ. അപ്പൊ അതാണ് തൗഹീദിന്റെ വചനം എന്ന് പറയാം. ആ തൗഹീദിന്റെ വചനമാണ് എല്ലാ നബിമാരും പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം. വഹയ് മലാഖമാർ, മലക്കുകൾ മുഖേനയാണ് വഹയ് എത്തിക്കുക. അമ്പിയാക്കൾക്ക് വഹയ് എത്തിക്കുന്ന മലക്ക് ആരാണ്, ജിബ്രീൽ അലൈഹി ഇസ്ലാം. വെരി ഗുഡ്. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് അമ്പിയാക്കൾക്ക് വഹയ് എത്തിക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ നിന്നുള്ള വഹയാണ് എത്തിച്ചു കൊടുക്കുന്നത്, ജിബ്രീൽ സ്വന്തം വകയല്ല. അങ്ങനെ വന്നതാണ് ഈ കിതാബുകൾ. ഇപ്പൊ നാല് വേദങ്ങളും 100 ഏടുകളും ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ
ഇത്രയും രേഖകൾ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരങ്ങളാണ്. അപ്പോൾ അന്ത്യപ്രവാചകനായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതൻ ആയതോടുകൂടി മറ്റുള്ള വേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു. അപ്പോൾ അതോടുകൂടി പിന്നെ മനുഷ്യ സമൂഹം ഒന്നാകെ ഇസ്ലാം സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാം സ്വീകരിക്കാത്തവരോടും നമ്മൾ ബഹുമാനപൂർവ്വം നല്ല രീതിയിൽ സ്നേഹത്തോടും വർത്തിക്കണം. നമ്മൾ ഇസ്ലാമിൻ്റെ സന്ദേശം അവർക്ക് എത്തിക്കണം. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മളതിനെ പ്രചരിപ്പിക്കണം. സ്വീകരിക്കേണ്ട കാര്യത്തിൽ നിർബന്ധമൊന്നും ഇല്ല. നിർബന്ധിച്ച് ഒരാളെ മതപരി നടത്തണം ജീവിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സന്ദേശം നബിമാർ ചെയ്ത പോലെ എത്തിച്ചു കൊടുക്കും. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി മരിച്ചു പോയി, ഇനി നബിമാരില്ല. അപ്പം പിന്നെ ആരാണ് എത്തിച്ചു കൊടുക്കേണ്ടത്? നമ്മൾ തന്നെയാണ് എത്തിച്ചത്. നമ്മളെ എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കത് അറിയണ്ടേ? അപ്പൊ ഖുർആൻ ഓതാൻ അറിഞ്ഞാൽ മതിയാ പോരാ. പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥം അറിഞ്ഞാൽ പോരാ. അതിന്റെ സാരാംശം നമ്മൾ വിശദമായി പഠിക്കാൻ തയ്യാറാണ്. ശരി. അപ്പൊ അങ്ങനെ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ത്? ഖുർആൻ ഓതാനിരിക്കുമ്പോ നിങ്ങൾ ഖുർആൻ ഓതുമ്പം എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് അഭയം തരണം. എന്ത്? ഷൈത്താനിൽ. അപ്പൊ അത് പല രൂപത്തിലുണ്ട്. സാധാരണ നമ്മൾ ചൊല്ലുന്ന അഴുതു 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 എന്ന് പറയും. തഴുതു എന്ന് അതിന് പറയും. ഇസ്തിഅദാഅ് എന്ന് പറയും. ഇസ്തിഅദാഅ് എന്ന് പറയും. കാവൽ തേട്. ആരോടാ കാവൽ തേടുന്നത്? അള്ളാഹുവിനോട്. എന്തിൽ നിന്നാ കാവൽ തേടുന്നത്? കാരണം പിശാച്ചാണ് നമുക്ക് എല്ലോ തരം തിന്മകളും തോന്നിപ്പിച്ചത്. നമ്മുടെ മനസ്സിൽ തന്നെ പിശാച്ച്. പിശാച്ച് നമ്മുടെ മനസ്സിലുള്ള തിന്മകളെ, അത് നമുക്ക് തിന്മകൾ വരാതിരിക്കാൻ വേണ്ടി ഖുർആൻ ഓതാനിരിക്കുമ്പം തിന്മകൾ പിശാച്ച് തോന്നിക്കാൻ സാധ്യത. അപ്പൊ അതിന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു മുൻകൂർ ജാമ്യമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഈ ശൈത്താനിയത്തിന്റെ ചിന്തകൾ, നമ്മുടെ പൈശാചിക ചിന്തകൾ, പിശാച്ചിന്റെ ചിന്തകൾ വരാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതിന്റെ അർത്ഥം എന്താണ്? അഊദു, അതെ, ഞാൻ കാവൽ തേടുന്നു. എന്താണ് ഞാൻ കാവൽ തേടുന്നു? അഊദു. അഫ്അലു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുന്നു. അഊദു, ഞാൻ കാവൽ തേടുന്നു. അഊദു ബില്ലാഹി, അള്ളാഹുവിനോട്. ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ, അതേപോലെ അറബിയിൽ ഉള്ള ഒരു ഹർഫാണ് മിൻ. പിന്നെ ഷൈത്വാനി, ഷൈത്വാനിൽ നിന്ന്. റജീം, അടിയൊടിക്കപ്പെട്ട, ശപിക്കപ്പെട്ട എന്നൊക്കെ പറയും. റജീം എന്ന് പറയാം കേട്ടോ. അപ്പം ശപിക്കപ്പെട്ട, കാരണം ആദം നബി അലൈഹി ഇസ്ലാമിനോട് എന്നെ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. അപ്പൊ അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് വിദൂരത്തായി ആട്ടിയോടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ശബിക്കപ്പെട്ട പിശാച്ച്, ഈ ആട്ടിയോടിക്കപ്പെട്ട പിശാച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ശബിക്കപ്പെട്ട പിശാച്ചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് ആദ്യമേ പറഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഖുർആൻ ഓതാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മളെ അള്ളാഹുവിന്റെ നാമത്തെ തുടങ്ങുന്നു എന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. فذلك فاتحة أعوذ بالله من الشيطان الرجيم الله ذي البتة دل بشأن من القرآن وآذان دورا قمب بسم الله الرحمن الرحيم الله دعنا فذلك موقع بقى نا أبدا ونن دي 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 ഒന്ന് രണ്ട് മൂന്ന് നാല് ആകെ ഏഴ് ആയത്തുകൾ. എത്ര ആയത്? ഏഴ് ആയത്തുകൾ. സബു ആയത്. ഏഴ് ആയത്തുകളുണ്ട് ഈ ഫാത്തിഹ സൂറത്തിൽ. 6200 ചില ആയത്തുകളാണ് ആകെ ഉള്ളത് ഖുർആനിൽ. 114 എന്തുണ്ട്? സൂറത്തുകളുണ്ട്. സൂറത്തുകൾ അല്ലെങ്കിൽ അധ്യായങ്ങളുണ്ട് അല്ലെ. അതിനെ നമ്മൾ 30 ജുസ് ആയിട്ട് പറയും അല്ലെ. ഓരോ ജുസ് അങ്ങനെ ഓരോ ജുസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ആദ്യമായിട്ട് അവതരിച്ച സൂക്തം ഇതല്ല. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي أنغم بالقلم الذي علم بالقلم علم بالقلم علم الإنسان ما لم يعلم إيه بجنة الله عادية ما أدري بجد لا بشيء أفضل أنا كرمت لله قرآن كودي كرسي
ഖുർആൻ ക്രോഡീകരിച്ച് എങ്ങനെ ക്രോഡീകരിക്കണം, ആദ്യം ഏത് ചാപ്റ്റർ ഏത് സൂറത്ത് പിന്നെ ഏത് സൂറത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇത് ഇങ്ങനെ ക്രമപ്പെടുത്തിയിരിക്കണം കേട്ടോ. അപ്പൊ അതിൽ ഫാത്തിഹയാണ് ആദ്യം. ഫാത്തിഹ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പ്രാരംഭം, പ്രാരംഭം, ആരംഭം, തുടക്കം. ഒരു സാധനത്തിന്റെ ഒരു പ്രിഫേസ്, ഇംഗ്ലീഷിൽ പ്രിഫേസ്, ഒരു ആമുഖം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സ്റ്റാർട്ടിങ്, ഒരു തുടക്കമാണെന്ത് ഫാത്തിഹ, ഒരു ആരംഭം. അപ്പോൾ ഈ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം, അത് ഫാത്തിഹയുടെ ആയത്തിൻ്റെ ഭാഗം ആണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലർ ആണെന്നും ചില ഉലമാക്കൾ ചില ഇമാമുകൾ അത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലയെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ തെളിവുകളുണ്ട്, നമ്മൾ വിശദമായിട്ട് നമ്മൾ പറയുന്നില്ല. അതിന് ഈ രണ്ട് അഭിപ്രായങ്ങൾക്കും കുറേ ഹദീസുകളിൽ നിന്ന് നമ്മൾ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ചിലർ ആണെന്നും അല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഏത് അഭിപ്രായം സ്വീകരിച്ചാലും കുഴപ്പമില്ല, എന്താണെങ്കിലും അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഒരു കാര്യം തുടങ്ങുന്നത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് സ്ഥലം, അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയുടെ ഭാഗം അല്ലെന്ന് അഭിപ്രായക്കാർ എന്ത് ചെയ്യും? ഈ ഇമാം നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതിയെ ചെറു, അല്ലെങ്കിൽ ഉറക്കച്ചു അല്ലെന്നാണ്. ഇപ്പം രണ്ടഭിപ്രായമാണെങ്കിലും എന്തില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി, നമ്മൾ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് പ്രശ്നം. ശരി, അതാണ് ഏറ്റവും പ്രധാനം. നമ്മളിതിൻ്റെ അർത്ഥം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഇസ്തിഊദാദ്. എന്താണ് ഇസ്തിഊദാദ്? അഭയം തേടുക എന്നർത്ഥം. എന്താണ് അഭയം തേടുക? എന്നും പറയും. എന്താണ് തഅവ്വുദ് എന്നും പറയും. അപ്പൊ അഭയം തേടുക. അപ്പൊ തഅവ്വുദ് എന്താണെന്ന് ചോദിച്ചാൽ അറിയണം. എന്താണ് തഅവ്വുദ്? അഭയം തേടുക. എന്താണ് അതിന്റെ വചനം? എന്താണ് തഅവ്വുദിന്റെ വചനം? എന്താ ചോദിച്ചാൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മോളൊന്നും പറയും. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ. അപ്പൊ ഔദു എന്നാണ് പുള്ളിയുള്ള ആരാണ് കേട്ടോ. അപ്പൊ നമ്മള് ആ ശരിക്കുച്ചരിക്കണം. ചിലര് ഔദു അറിയും. ഔദു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റാണ്? ഔദു എന്താണ്? ഔദു, ഞാൻ കാവൽ തേടുന്നു ബില്ലാഹി അള്ളാഹുവിനോട്, മിനശ് ശൈത്വാനിർ റജീം ശപിക്കപ്പെട്ട ശൈത്വാൻ, പിശാച്, ശൈത്വാൻ അല്ലേ. സാത്താൻ എന്ന് ഇംഗ്ലീഷ് പറയും. സെയിം വചനാണ് കേട്ടോ, വാക്കാണ്, സെയിം വചനം. സാത്താൻ, എസ് എ ടി എ അല്ലേ, സാത്താൻ. സാത്താനിക്, സാത്താനിക് വേഴ്സസ് സൽമാൻ റുഷ്ദിയുടെ ഒരു കൃതിയായിരുന്നു, വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു കൃതിയാണ്, നബിയെ വിമർശിച്ചുകൊണ്ടുള്ള. ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന് പറയുന്ന പേരാണ് ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി നമ്മൾ ഷോർട്ടാക്കി പറയും. ബിസ്മി ഓതുക എന്ന് പറയും, ബിസ്മി ചൊല്ലുക എന്നൊക്കെ പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം അല്ലേ. ക്ലാസ്സിൽ ചെന്ന് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റുകളുണ്ട്, അപ്പൊ അത് തുടക്കത്തിൽ ബിസ്മില്ലാഹി ചൊല്ലണം. വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ബിസ്മി ചൊല്ലേണ്ട പല സന്ദർഭങ്ങളുണ്ട്. വാഹനത്തിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹി സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീ. ആ അതെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ അതൊക്കെ ചെയ്യണം, പഠിച്ചാൽ മാത്രം മാറുക. ഇതെല്ലാം ചെയ്യണം, എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം, മറക്കരുത്. അഥവാ മറന്നാലും പിന്നീട് ഓർക്കുമ്പോൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ളൊരു ധാരണയും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വേണം. അതൊരു ഇബാദത്താണെന്നുള്ള ഒരു ധാരണ വേണം. ഭക്ഷണം കഴിക്കുമ്പം, എഴുതാൻ തുടങ്ങുമ്പോൾ, പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പഴക്കം എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. അപ്പോൾ എപ്പോഴും ഒരു നല്ല കാര്യം, ഹലാലായ കാര്യം ചെയ്യുമ്പോഴൊക്കെ ചൊല്ലേണ്ട ഒരു സംഭവമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന് ബിസ്മില്ലാ എന്ന് പറയും. അപ്പോൾ ബിസ്മി എന്ന് നമ്മൾ പറയാറുണ്ട്. ബസ്മല എന്ന് പറയും. എന്താണ് ബസ്മല? ബിസ്മില്ലാ എന്നുള്ളതിന് ഷോർട്ടാക്കിയിട്ട് ബസ്മല എന്ന് പറയും. ഇത് അപ്പോൾ ബസ്മലത്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ ബസ്മല കേട്ടോ. ബസ്മല, ബസ്മല, ബസ്മല എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ. ഇനി ബസ്മല എന്താണെന്ന് വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് പറയണം. തഅവ്വുദ് എന്താണ്? ബസ്മല എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വാക്ക് അതിന് ബാ ബി എന്ന അക്ഷരം ആദ്യം. എന്താണ് ബി? ബി എന്ന് പറഞ്ഞാൽ വിത്ത്, കൊണ്ട് എന്നൊക്കെ അർത്ഥം. ഒരു പ്രിപ്പോസിഷനാണ്, ഒരു ഹെർഫ്. പിന്നെ ഇസ്മി എന്താണ്? ഇസ്മു എന്നുള്ള വാക്ക്. ബാ എന്നുള്ള വാക്ക്, ബി എന്നുള്ള വാക്ക് വന്നാൽ പിന്നെ തൊട്ട് അതിനോട് ചേർന്ന് വരുന്ന ഇസ്മിന് നാമപദത്തിന് കസർ, ജെറ് ജെറ് എന്ന് പറയും, ജെറ് വരണം എന്നാണ്. അപ്പൊ ഇസ്മ ഇസ്മു എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബിസ്മി എന്ന് പറഞ്ഞു. ഇസ്മു എന്നുള്ളത് ഇതാവും. ഇസ്മു എന്ന് പറഞ്ഞ പേര് മസ്മുഖ്, മസ്മുഖ്, മസ്മുഖ്. മസ്മുഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്മു എന്ന് പറഞ്ഞാൽ ഇസ്മു
ഇസ്മെന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. ഇസ്മ ഇസ്മെന്ന് പറഞ്ഞാൽ ഇസ്മ ഫിഅലി ഹർഫ്. അപ്പൊ ഇസ്മെന്താ ഒരു സാധനത്തിന്റെ പേരിനാമ. അപ്പൊ ഇസ്മ എന്ന് പറഞ്ഞ പേര് നാമം അല്ലേ. അപ്പൊ മസ്മുക്ക് എന്താ നിന്റെ പേരെന്താ അടിച്ചു പറഞ്ഞേ മസ്മുക്ക് പറ മസ്മുക്ക് ആയിഷ തസ്നി സജ്ജാദ് മുഹമ്മദ് സജ്ജാദ് അല്ലേ. അപ്പം ഇസ്മ നമുക്കറിയാം പേര് ബി ഇസ്മി എന്നാണ് ശരിക്കും. എന്താണ് ബിസ്മി എന്നാണ് ബി ഇസ്മി. ബി ഇസ്മി പേര് കൊണ്ട് ആരുടെ പേര് കൊണ്ട് അള്ളാഹുവിന്റെ പേര് കൊണ്ട് എന്താണ് അള്ളാഹുവിന്റെ പേരുണ്ട് ബി ഇസ്മില്ലാഹി എന്നാണ് ശരിക്കും. എങ്ങനെ ബി ഇസ്മില്ലാഹി ബി ഇസ്മില്ലാഹി എന്നൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ഇസ്മി എന്ന് പറയുന്നത് അലിഫാണ് കളഞ്ഞു. എന്നിട്ട് എഴുതുമ്പം ബി ഇസ്മില്ലാഹി റഹ്മാൻ റഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതുമ്പം ബാഗിന് കുറച്ച് നീട്ടിയത് കേട്ടോ. ഈ ബാഗ് കുറച്ച് നീട്ടിയതിണ്ടാവും ഒത്തിരി നീട്ടിയതിണ്ടാവും കുറച്ച് ചെറിയ എല്ലാ ഇത്തുകൾ അങ്ങനെയാ അങ്ങനെ. എന്നാലും ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് നീളം കൂടുതലുണ്ടാവും. സാധാരണ ഭാഗം ഇത്ര നീട്ടൂല മനസ്സിലേ. അപ്പം ഈ അലിഫിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതുന്നതെന്ന് പറയുന്നത് കേട്ടോ. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് നർത്ഥം. അപ്പം അള്ളാഹ അള്ളാഹി ലാഹി ലാഹു എന്നൊക്കെ പറയല്ലോ. ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് അള്ളാഹ് എന്നുള്ള ഇല്ല എന്നല്ല പറഞ്ഞത്. ശരിക്കും എന്താണ് അള്ളാഹ് എന്നുള്ള വാക്ക് എങ്ങനെയാ അൽ എന്നുള്ള വാക്ക് ആണ്. അൽ അൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ദ എന്നുള്ള ഡെഫിനറ്റ് ആർട്ടിക്കൽ എന്നാണ്. എ ആൻഡ് ദ പഠിച്ചിട്ടുണ്ടാവും. എ ആൻ ഒരു അല്ലേ ദ ഒരു പ്രത്യേകമാക്കി പറയുമ്പോൾ ദ എന്നത്. അപ്പം നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞു പിന്നെ അയാളെ പറ്റി പറയുമ്പോൾ വീണ്ടും ദ എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ എ എന്ന് ആളെ പറഞ്ഞിട്ട് വീണ്ടും പറയണ്ടല്ലോ. ഒരു രമേശ് രമേശ് എന്നുള്ള ആളെ കുറിച്ച് സംസാരിക്കുന്നു പിന്നെ രമേശിനെ കുറിച്ച് പറയുമ്പോൾ ദ മാൻ ഹി എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ദ മാൻ അറിയുമ്പോൾ അന്ന ആളെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ദ എന്നുള്ളത് ഡെഫിനറ്റ് ആർട്ടിക്കൽ എന്ന് ഇംഗ്ലീഷ് പറയും. എന്താണ് അറബിയിൽ അൽ മാരിഫത്ത് അൽ അൽ മാരിഫത്ത് എന്ന് പറയും. മാരിഫത്ത് അറിയപ്പെടാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലാം അലിഫ് ലാം എന്നാണ്. എന്താണ് അൽ എന്നുള്ളൊരു വാക്ക് അലിഫ് ലാം കേട്ടോ. അപ്പോൾ അൽ ഇലാഹു എന്നാണ്. എന്താണ് അൽ ഇലാഹു അൽ പ്ലസ് ഇലാഹ് ഇലാഹു എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാ അവിടെ ഇലാഹു എന്നല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാ അവിടെ എന്തോന്നും ഇലാഹു എന്നു. അപ്പൊ അൽ ഇലാഹു എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള അൽ ഹഖ് സത്യമായിട്ടുള്ള പരമ സത്യമായിട്ടുള്ള ഒരേ ഒരു ശക്തിയുള്ളൂ അൽ ഇലാഹ് ദ ഗോഡ് ദ ലോഡ് ദ ലോഡ്. അപ്പൊ അൽ ഇലാഹ് ആണ് അള്ളാഹു എന്ന് പറയുന്നത്. അൽ ഇലാഹ് നമ്മൾ ഷോർട്ടാക്കി എന്ന് പറയും അള്ളാഹു എന്ന് പറയും. എന്താണ് അള്ളാഹു എന്ന് പറയും. അപ്പൊ അള്ളാഹു എന്ന് ഉച്ചാരണം അല്ലാഹു എന്ന് ഉച്ചരിക്കുന്നതും ഉണ്ട് ചെറിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ സാധാരണ മുമ്പ് കസ്ര വരികയാണെങ്കിൽ ലാഹി എന്ന് ഉച്ചരിക്കും. അതാണ് ബിസ്മില്ലാഹി ശരിക്ക് സ്വാദ് വാദു ത്വാദ് വാദായി മാറരുത്. ലാമ് എവിടെയാണോ ഉച്ചരിക്കുന്നത് അവിടെയാണോ ഉച്ചരിക്കുന്നത്. ലാമ് രണ്ട് ലാമ് ചേർന്നാണ് അല്ലാഹു എന്ന് രണ്ട് ലാമ് ആ അല്ലാഹു അത് ലാമ് വായിൽ നിറച്ച് പറയാം ബിസ്മി എന്നുള്ളടത്ത് ബിസ്മി മീമിന് കിസ്റാണല്ലോ അതുകൊണ്ടാണ് ബിസ്മില്ലാഹി ബിസ്മി വാഹി എന്ന് പറയുക ബിസ്മില്ലാഹി സേ ബിസ്മില്ലാഹി ഔദു ബില്ലാഹി ബി കിസ്റാണ് അവിടെ. അപ്പൊ ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അബ്ദഉ ബിസ്മില്ലാഹി എന്താണ് അബ്ദഉ ബിസ്മില്ലാഹി എന്നാണ് അർത്ഥം വരിക. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്താൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് അബ്ദഉ ഞാൻ തുടങ്ങുന്നു. അപ്പൊ അബ്ദഉ ബിസ്മില്ലാഹി അബ്ദഉ ഞാൻ തുടങ്ങുന്നു ബദഅ എന്നാണ് തുടങ്ങിയത്. മുബ്തദഉ ഖബർ എന്നൊക്കെ ഇനി പഠിക്കാം ഇൻഷാല്ലാ. അപ്പൊ ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു ആരംഭിക്കുന്നു എന്നാണ്. ഇന്ദ നെയിം ഓഫ് അല്ലാഹ് അർറഹ്മാൻ റഹ്മാനായ റഹ്മാനും അർറഹീം റഹീമും ആയ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. റഹ്മാൻ അപ്പൊ എന്താണ് അള്ളാഹുവിന്റെ ഒരു പേരാണ്. റഹീം അള്ളാഹുവിന്റെ ഒരു പേരാണ്. പിന്നെ അള്ളാഹുവിന് 99 നാമങ്ങൾ ഉണ്ട്. അതിനെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയും. അസ്മാഉൽ ഹുസ്ന യാ അല്ലാഹ് റഹ്മാൻ റഹീം മലിക്ക് ഖുദ്ദൂസ് അങ്ങനെ കുറേ നാമങ്ങളുണ്ട് അല്ലാഹു. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ കൂടിയാണ് അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സ് എന്നാൽ വിശേഷണം. അർറഹ്മാൻ അർറഹീം ഏറെക്കുറെ ഒരേ അർത്ഥമുള്ളതാണ്. അതായത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അള്ളാഹു റഹ്മാൻ ആണെന്ന് പറഞ്ഞാൽ അള്ളാഹു കാരുണ്യം ചെയ്യുന്നതാണ്. അപ്പം രണ്ട് രൂപത്തിൽ അർത്ഥം പറയാണ്. ഒന്ന് ഈ ഹലാകത്ത് വെച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നു.
ഒരുപോലെ എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്ന എല്ലാവരുടെയും ഈക്വൽ തുല്യമായിട്ടാവണമെന്നില്ല, വഴിപ്പെടുന്നുണ്ടോ വഴിപ്പെടുന്നില്ലേ നോക്കിയിട്ടല്ല എന്നർത്ഥം. അള്ളാഹു ഗുണം ചെയ്യുന്നു, അള്ളാഹു സുഖ സൗകര്യങ്ങൾ നൽകുന്നു, ഭക്ഷണം നൽകുന്നു, അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കും ബിംബാരാധന നടത്തുന്ന ആൾക്കും. അള്ളാഹു ഇല്ല, ദൈവമില്ല എന്ന് പറയുന്നത് ദൈവം നിഷേധിക്കും, എല്ലാം നൽകുന്നുണ്ട് അല്ലേ, എല്ലാം അള്ളാഹു നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അല്ല, അള്ളാഹുവിന് ആരാധിക്കാത്തവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട്. അതുകൊണ്ട് അർറഹ്മാൻ എന്ന് പറയും. അപ്പൊ അർറഹ്മാൻ ആണ് മുബാലഗത്തിന്റെ ഇസ്മ എന്ന് പറയുന്നത്, പറയാൻ റഹ്മത്ത് കൂടുതൽ സൂചിപ്പിക്കുന്നു റഹ്മാൻ. ഇപ്പം പരലോകത്ത് പക്ഷെ അർറഹീം, അർറഹീം എന്ന് പറഞ്ഞാല് ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യണം, റഹീം. ഈ വേറെ അർത്ഥമുണ്ട് റഹ്മാൻ എന്ന് പറഞ്ഞാൽ, കുറെ കൂടി വിപുലമായ അർത്ഥമാണ് എന്നുള്ള അർറഹ്മാൻ. അർറഹീം എന്ന് പറഞ്ഞാല് എസ്പെഷ്യലി മേഴ്സിഫുൾ. അപ്പം നമ്മൾ സാധാരണ ഇൻ ദ നെയിം ഓഫ് അല്ലാ ദ മെഫിഷ്യൻ ദ മേഴ്സിഫുൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു നമ്മൾ അർത്ഥം പറയണം. ഇത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയ്ക്ക് മാറ്റുമ്പോൾ നമുക്ക് പൂർണ്ണമായ അർത്ഥം കിട്ടൂല. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയാലേ പറ്റൂ. റഹ്മാൻ എന്നുള്ളതും റഹീം എന്നുള്ളതും അള്ളാഹുവിന്റെ നാമത്തെ സൂചിപ്പിക്കുന്ന പദം. അല്ലെ റഹ്മാൻ എന്നുള്ള പദം വേറെ സൃഷ്ടിക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല, സൃഷ്ടികൾക്ക് ആർക്കും ഉപയോഗിക്കാൻ പാടില്ല, റഹ്മാൻ എന്ന് പേരിടാൻ പാടില്ല. റഹീം എന്ന് പക്ഷേ അതിനെ കുറിച്ച് നബിയെ കുറിച്ച് റഹീം അള്ളാഹു ഉപയോഗിച്ചതായിട്ടുണ്ട്, റഹീം. ഇപ്പോൾ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന് മാത്രം ഉപയോഗിക്കുന്ന പദം ആണ്. അബ്ദുർ റഹ്മാൻ എന്ന് പേരിടാൻ കുഴപ്പമില്ല. അബ്ദു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, അടിമ, അടിമ സ്ലേവ് അല്ലേ. അപ്പൊ അബ്ദുല്ലാഹ് അള്ളാഹുവിന്റെ ദാസൻ, അള്ളാഹുവിന്റെ അടിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉപ്പയുടെ പേരെന്താണ്? അബ്ദുല്ലാഹ്. ഉമ്മയുടെ പേര് ആമീന അല്ലേ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബ്ദുർ റഹ്മാൻ പേരിടാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മുകളുടെ മുമ്പ് നമുക്ക് എന്ത് ചേർക്കാം? അബ്ദു എന്ന് ചേർത്തിട്ട് നമുക്ക് പേരിടാം. അതാണ് അബ്ദുർ റഹ്മാൻ, അബ്ദുൽ ബാസിത്ത്, അങ്ങനെ അബ്ദുർ റഹ്മാൻ, അബ്ദുൽ ഗഫൂർ. ഗഫൂർ ഗഫൂർ അറിയില്ല നമ്മള്, ഗഫൂർ 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 അല്ല, അത് എന്നുള്ള അക്ഷരം പിന്നെ മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗാൻ എഴുതുക. ഗഫൂർ ഗഫൂർ എന്ന് പറയുന്നത് ശരിയല്ല, എനിക്ക് അറബിയിൽ നമ്മൾ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഗഫൂർ തന്നെ പറയണം. അബ്ദുൽ ഗഫൂർ, അബ്ദുൽ ഗഫൂർ അല്ല, അബ്ദുൽ ഗഫൂർ അല്ല, അബ്ദുൽ ഗഫൂർ ആണ്, ഗഫൂർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ അർത്ഥമൊന്നും മനസ്സിലായല്ലോ. റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. റഹ്മാനാണ് കൂടുതൽ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന വാക്ക്. അല്ലെങ്കിൽ ദുനിയാവിൽ വെച്ച് ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്നോ അനുസരിക്കുന്നില്ലേ എന്ന് നോക്കാതെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ശക്തി എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ റഹ്മാൻ എന്ന് ഉപയോഗിക്കുന്നു. റഹീം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ മരിച്ചു ചെന്നൊരു ലോകമുണ്ട് അല്ലേ. അപ്പൊ മരിച്ചു ചെന്നൊരു ലോകത്ത് നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന, കാരണം അവിടെ ചെന്നിട്ട് അല്ലാത്തവർക്ക് ഗുണമല്ല, അവിടെ ചെല്ലുമ്പോൾ ശിക്ഷയാണ്. കാരണം നിറയെ ശിക്ഷ, അന്നേരെ ശിക്ഷയവർക്ക് വിശ്വാസമല്ലായിരുന്നല്ലോ. പിന്നെ അപ്പോ അവിടെ അള്ളാഹുവിന് ഇനി പിന്നെ നിറയെ ശിക്ഷ കൊടുക്കാതിരിക്കേണ്ട കാര്യം ഒന്നുമില്ല. അപ്പൊ അള്ളാഹു നമ്മളെ സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ഇനി രണ്ടാമത്തെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്താണ് അൽഹംദു എന്ന് പറയുന്നത്? എന്താണ് സർവസ്തുതി എന്നാണ് അർത്ഥം വെക്കുന്നത് അല്ലേ. ലില്ലാഹി ആർക്കാണ്? അള്ളാഹുവിനാണ്. ലി എന്ന് പറഞ്ഞാല് അള്ളാഹു. റബ്ബിൽ ആലമീൻ, ഇനി അള്ളാഹുവിന്റെ സിഫത്ത് പറയണം. അള്ളാഹു എങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറയണം? റബ്ബിൽ ആലമീൻ, ലോകനാഥനായ, ആലമുകളുടെ ഉടയവനായതാണ്, ആലമുകളെ പരിപാലിക്കുന്ന ആലമുകളുടെ കുറേ ഉണ്ട്. ആലം എന്ന് പറഞ്ഞാൽ വേൾഡ് എന്നർത്ഥം. എന്താണ് വേൾഡ്? വേൾഡ്സ് എന്നാണ് ആലമീൻ. അപ്പൊ ഒരു ലോകമല്ല, കുറേ ലോകങ്ങളുണ്ട്, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ലോകങ്ങളുണ്ട്. പ്രപഞ്ചം തന്നെ കുറെ യൂണിവേഴ്സ്, കുറേ ഗാലക്സികൾ, നക്ഷത്ര സമൂഹങ്ങൾ, ഇനി ഇതൊന്നും അല്ലാതെ വേറെ ലോകങ്ങളാണ്. നമ്മൾക്ക് അറിഞ്ഞതും നമ്മൾക്ക് അറിയാത്തതും ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാത്തതും ഇഷ്ടം പോലെ ലോകങ്ങൾ ഉണ്ട്. അപ്പൊ എല്ലാത്തരം ലോകങ്ങളുടെയും ഏത് തരത്തിലാണെങ്കിൽ എല്ലാ ലോകങ്ങളുടെയും സർവ്വലോകങ്ങളുടെയും നാഥൻ, പരിപാലിച്ച് അതിനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് വരുന്ന ആൾ ആണ് റബ്ബ് എന്ന് പറയുന്നത്. റബ്ബ് ആരാണ്?
ربنا الله 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 من ربنا الله من ربك الله ربي الله ليه عند ربك من ربك قبر ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് من ربك എന്ന റബ്ബാരാണ് അന്നബിയുക എന്ന് ചോദിക്കുന്നു ആ അതെ അപ്പോൾ മർ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അല്ലാഹ് അല്ലാഹ് എന്ന് ഉത്തരം പറയണം ഇപ്പൊ പഠിച്ചു വെച്ചു എന്ന് വിചാരിച്ചിട്ട് കിട്ടിക്കോളന്നില്ല പഠിച്ച് അല്ലാഹു അതനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അതായത് ഈമാനോടുകൂടി മരിക്കണം അപ്പം അല്ലാഹു നമ്മളെ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ അൽഹംദു സർവസ്തുതി സ്തുതിയും ഇല്ലാഹി അല്ലാഹുവിനാകുന്നു റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ അധിപന ലോകങ്ങളുടെ നാഥനായ നമ്മൾ ഷോർട്ടാക്കി ലോകനാഥനായാണ് ലോർഡ് ഓഫ് ദ വേൾഡ്സ് എന്നാണ് പറയുന്നത് ലോർഡ് ഓഫ് ദ വേൾഡ്സ് വേൾഡ് എന്നല്ല വേൾഡ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ പ്ലൂരൽ എന്തുവാചനം ബഹുവചനം ആ ഒന്നിലധികം അതെ അപ്പോ എല്ലാതരം ലോകങ്ങളുടെയും എല്ലാ ലോകങ്ങളുടെയും സംരക്ഷിച്ച് പരിപാലിച്ച് പോരുന്ന അള്ളാഹുവിനാണ് സർവസ്തുതി സർവസ്തുതി എന്ന് പറയുന്നത് എന്താണ് കുറെ സ്തുതി സർവസ്തുതി എന്ന് പറയുന്നത് അള്ളാഹു ചിലപ്പോ അള്ളാഹുവിനെ തന്നെ സ്തുതിപ്പെടുത്തി പരിശുദ്ധനാക്കി സംസാരിക്കും സുബ്ഹാൻ അള്ളാഹു സ്വയം പറയും സുബ്ഹാൻ അല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്കന ഹൗലു ഒരു ആയത്തിലുണ്ട് സൂറത്തുൽ ഇസ്ലാം അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു രാപ്രയാണം ചെയ്യിച്ചു ഒരു രട്ടി രാത്രി കൊണ്ട് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജെറുസലേമിലെ ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര ചെയ്യിച്ച് അവിടെ നിന്ന് തിരിച്ചു പോയി പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ആകാശലോകങ്ങളിലൊക്കെ പോയ ഹദീസുകളൊക്കെ ഉണ്ട് അപ്പൊ അത് ഇതിനെ കുറിച്ച് അള്ളാഹു പറയണേ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി തന്റെ തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച അവൻ പരിശുദ്ധനാണ് അതാരാണ് അള്ളാഹു ആണ് അള്ളാഹു അള്ളാഹുനെ കുറിച്ച് തന്നെ പറയണേ അപ്പൊ നബി അടിമയാണ് അള്ളാഹുവിന്റെ നബി എന്തല്ല അള്ളാഹു അല്ല നബി ആരാധിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ സുബ്ഹാനല്ലദി അസ്റാ അപ്പൊ അള്ളാഹു അള്ളാഹുവിനെ തന്നെ പുകഴ്ത്തി അതേപോലെ അള്ളാഹു അള്ളാഹുവിനെ തന്നെ പ്രശംസിക്കുന്നു അള്ളാഹു അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുന്നു അത് അള്ളാഹുവിനുള്ളത് തന്നെ അതേപോലെ അള്ളാഹു ചിലപ്പോൾ സൃഷ്ടിയെ ബഹുമാനിച്ച് സംസാരിക്കും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ അനുഗ്രഹം ചെയ്തിട്ട് സംസാരിക്കും അപ്പൊ അള്ളാഹു ഒരു സൃഷ്ടിയെ സ്തുതിച്ചാൽ അതും അള്ളാഹുവിനുള്ളതാണ് കാരണം സൃഷ്ടി അള്ളാഹുവിന്റെ ആണല്ലോ അതേപോലെ സൃഷ്ടി അള്ളാഹുവിനെ സ്തുതിച്ചാൽ അതും അള്ളാഹുവിനുള്ളതാണ് ഇനി ഒരു സൃഷ്ടി ഇപ്പൊ ഒരാള് നല്ല ഇപ്പോ നീ ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി അപ്പം ക്ലാസ്സിലെ സജ്ജാദ് നല്ല മാർക്ക് വാങ്ങി ടീച്ചർ എന്ത് ചെയ്തു പക്ഷെ പ്രശംസിച്ചു സ്തുതിച്ചു പറഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ ആ സ്തുതി ആർക്ക് അള്ളാഹുവുമായി ബന്ധപ്പെടുന്നത് കാരണം എന്താണ് അൽഹംദുലില്ലാ കാരണം എന്താണ് ഈ സജ്ജാദിന് പഠിക്കാൻ കഴിവ് കൊടുത്തത് ആരാ അള്ളാഹുവാണ് അപ്പൊ സജ്ജാദിന്റെ സ്വന്തം കഴിവാണ് അല്ല അപ്പൊ അള്ളാഹു നൽകിയ കഴിവാണ് അല്ലെ അപ്പൊ അള്ളാഹു ഏത് തരത്തിലുള്ള സ്തുതിയും യഥാർത്ഥത്തിൽ ആർക്കുള്ളതാണ് സർവസ്തുതിയും ലോകനാഥനായ അള്ളാഹുവിനാണ് അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ അതിനെ കുറിച്ച് പറയാണ് കൂടുതൽ അപ്പൊ അതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണം വീണ്ടും ആവർത്തിച്ച് പറയാം റഹ്മാനും റഹീമുമായ ലോകനാഥനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും നർത്തം അല്ലെ ഇനി ഒന്നുകൂടെ പറയാനി മാലിക് യൗമിദ്ദീൻ പ്രതിഫല നാടിന്റെ നാളിന്റെ ഉടമസ്ഥനായ മാലിക് എന്നുള്ള വാക്കുണ്ട് മലിക് എന്ന വാക്കുണ്ട് മലിക് എന്ന് രണ്ടർത്ഥം രണ്ട് ഖിറാഅത്ത് മലിക് യൗമിദ്ദീൻ എന്നും പറയാം മാലിക് യൗമിദ്ദീൻ മാലിക് യൗമിദ്ദീൻ നമ്മൾ സാധാരണ ഓതി വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഓതിയാ മതി മാലിക് യൗമിദ്ദീൻ മലിക് എന്ന് പറഞ്ഞാല് രാജാവ് എന്നർത്ഥം പ്രതിഫല ദിനത്തിലില്ല അന്ന് രാജാവ് അള്ളാഹു ആണ് എന്നും രാജാവ് അള്ളാഹു തന്നെയാണ് എന്നും ഉടമസ്ഥൻ അള്ളാഹു ആണ് എന്നാലും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പലതരം രാജാക്കന്മാരും മന്ത്രിമാരും ഭരണകൂടങ്ങളൊക്കെ ഉണ്ട് അല്ലെ മുഖ്യമന്ത്രിയുണ്ട് പ്രധാനമന്ത്രി ഉണ്ട് പല രാജ്യങ്ങളിലും രാജാക്കന്മാരുണ്ട് രാജഭരണകൂടത്ത് അപ്പൊ അവർക്ക് ചില അധികാരങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹു അവർക്ക് പരിമിതമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സമ്പൂർണ്ണ അധികാരം ആർക്കാണ് അള്ളാഹുവിന് മാത്രമാണ് ഇവിടെ ആകുമ്പോൾ നമുക്ക് അധികാരം ചിലപ്പോൾ അള്ളാഹുവിന് ആണെന്ന് വിശ്വസിക്കാത്തവരുണ്ടാവാം പോയിക്കോളെ ഇതിൽ പോയിക്കോ അപ്പൊ അങ്ങനെ ഉണ്ടാവും പക്ഷെ അന്ന് ആർക്കാണ് അള്ളാഹുവിനാണ് അപ്പൊ അള്ളാഹ് അന്ന് അള്ളാഹു ചോദിക്കും എന്ത് ലിമനിൽ മുൽക്കുൽ യൗം ലിമൻ ആർക്കാണ് അൽ മുൽക്ക് മുൽക്ക് അധികാരം പവർ പവർ അൽ യൗം ഇന്നേ ദിവസം ഇന്ന് ദിവസം ആർക്കാണോ അധികാരം ഇന്നേ ദിവസം ആർക്കാണോ അധികാരം ഇവിടെ താൻ തോന്നിയായിട്ട് നടന്ന് ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ച് പീഡിപ്പിച്ച് അല്ല ഭരണക്കാരും നേതാക്കന്മാരൊക്കെ ഉണ്ട് അല്ലേ പല ഭരണാധികാരികൾ കുറേ പാവപ്പെട്ട ആളുകളെയൊക്കെ കൊന്നൊടുക്കി അല്ലേ അങ്ങനെ ഏകാധിപതികളായി ജീവിച്ച കുറേ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് ഫിറൌൻ അല്ലേ അങ്ങനെ കുറേ ആളുകളെ പിന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിയ സമൂഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ രാജാക്കന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം
മാലിക് യൗമിദ്ദീൻ, ഇതിനൊക്കെ പ്രതിഫലം പ്രതിഫലം നൽകുക എന്നാണ് ദീൻ എന്ന് പറഞ്ഞാല്. ദീൻ എന്ന് പറഞ്ഞാൽ മതം നടത്തുന്നുണ്ട് പറയാറുണ്ട്, മതം ദീനുൽ ഇസ്ലാം അല്ലേ. അപ്പം അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്ന് നടത്തുന്നു. അപ്പം പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാല് യൗമുൽ ഖിയാമ, അന്ത്യനാൾ, പ്രതിഫല ദിനം. അതായത് കർമ്മങ്ങൾക്ക് പ്രതിഫലം ആത്യന്തികമായിട്ട് നൽകപ്പെടുന്നത് എവിടെയാണ്? നമ്മളിവിടെ ചെയ്യുന്ന നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം എവിടെ നൽകപ്പെടുന്നത്? മരണത്ത് മരിച്ചു ചെന്ന് പരലോകത്താണ്. അപ്പൊ ആ ദിനത്തിന്റെ ഉടമസ്ഥൻ, ആ ദിനത്തിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ ദിനത്തിന്റെ രാജാവ് ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ നമുക്ക് അർത്ഥം കിട്ടി, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ റഹ്മാനും റഹീമുമായ ലോകനാഥനായ അള്ളാഹുവിനാകുന്നു സർവസ്തു. ഇതാണ് ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു, ഇത്രയും പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മളൊരു കാര്യം പറയാനാണ് അള്ളാഹുവിനോട്, അതിനു വേണ്ടിയാണ് ഇത്രയും കാര്യം പറഞ്ഞത്. അള്ളാഹുവിനെ പ്രശംസിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമ്മൾ പറയണത്, നമുക്കൊരു കാര്യമുണ്ട്, എന്താണ്? അതെന്താണ് അടുത്ത ആയത്ത്? അതിനു മുമ്പുണ്ട് ഒരു പ്രതിജ്ഞ, ഒരു കാര്യം പറയുന്നതിന് മുമ്പ്. ആ നിങ്ങൾ പറഞ്ഞാണ് കാര്യം, ഇസ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ശരിയാണ്. അതിനു മുമ്പ് നമ്മൾ ഒരു പ്രതിജ്ഞ ചൊല്ലാണ്, എന്ത്? ഒരു പ്രതിജ്ഞാവാചകം. നമ്മൾ സ്കൂളിലൊക്കെ പ്രതിജ്ഞ ചൊല്ലുക, ഇന്ത്യ എന്റെ രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കണം. അതിനു മുമ്പ് അള്ളാഹുവിനെ പ്രശംസിച്ചൊക്കെ പറഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രതിജ്ഞാവാചകം ചൊല്ലുന്നു. അതാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഈ വാക്യം കൊണ്ടു കരാർ ചെയ്തോരെ കേൾക്കുവീൻ എന്നൊക്കെ ഒരു പാട്ടാണ്. അപ്പൊ എന്താണ് ആ ഈ വാക്യം? നമ്മള് എല്ലാ നിസ്കാരത്തിലും ഓതുകയാണ്, 17 പ്രാവശ്യത്തിൽ ചൊല്ലണം. കാരണം ഒരു നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ ഒരു ഫാത്തിഹ ഉണ്ടാവും അല്ലേ. അപ്പൊ ലുഹുറിന് എത്ര റക്അത്ത്? 4 റക്അത്ത്. അസറിന് എത്ര റക്അത്ത്? 4 8 മഗ്രിബിന് എത്ര റക്അത്ത്? 3. അപ്പൊ 8 3 11 പിന്നെ ഇഷാക്ക് എത്ര റക്അത്ത്? 4 റക്അത്ത്. 14 15 സുബ്ഹിക്ക് എത്ര റക്അത്ത്? 2 റക്അത്ത്. അപ്പൊ എത്രയും? 17 ടോട്ടൽ 17 പ്രാവശ്യം ഫാത്തിഹ ഓതുന്നുണ്ട് ഒരു മുസ്ലിം. ചുരുങ്ങിയത് മിനിമം സുന്നത്തൊന്നും നിസ്കരിക്കുന്നില്ല, വേറെ നിസ്കാരത്തിലല്ലാത്ത ഫാത്തിഹ ഒന്നും ഒതുന്നില്ലെങ്കിൽ പോലും, ഖുർആൻ വേറെ ഒന്നും ഒതുന്നില്ലെങ്കിൽ പോലും ചുരുങ്ങിയത് എത്ര തവണ ഫാത്തിഹ എന്ന് ഒരു ദിവസം? 17 പ്രാവശ്യം. 5 റക്അത്ത് നിസ്കാരം നിർബന്ധമാണ്. നിർബന്ധമായ കാര്യം ചെയ്യുന്ന ആൾക്കാണ് ഈ പറയുന്നത് കേട്ടോ, അല്ലാതെ എന്തെങ്കിലും വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്നവരല്ല. 5 റക്അത്ത് നിസ്കാരം എന്താണ്? നിർബന്ധമാണ്. ആ നിർബന്ധമായിട്ടുള്ള 5 റക്അത്ത് നിസ്കാരത്തിൽ ഈ ഫാത്തിഹ ഓതണം. അപ്പൊ മൊത്തം 5 റക്അത്ത് നിസ്കാരം എന്ന് പറയുന്നത് 17 റക്അത്ത് ഉണ്ട്, ഒരു റക്അത്തിലും ഒരു ഫാത്തിഹ ഉണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും 17 പ്രാവശ്യം ഈ ഫാത്തിഹ ഓതുമ്പോ 17 പ്രാവശ്യം ഈ പ്രതിജ്ഞ വരുമല്ലോ. എന്താണ് പ്രതിജ്ഞ? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നിന്നെ മാത്രം, യു അലോൺ. അലോൺ എന്ന് പറഞ്ഞാല് മാത്രം, ഒറ്റക്ക് മാത്രം. യു അലോൺ നിന്നെ മാത്രം. നഅബ്ദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു. വയ്യാക നിന്നോട് മാത്രം തന്നെ എന്ത്? നസ്തഈൻ, ഇസ്തിആനത്ത്, സഹായം തേടുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു അല്ല, നിന്നെ മാത്രം ഞങ്ങൾ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. ഞങ്ങൾക്ക് ആവശ്യമുള്ള സഹായം ഞാൻ നിങ്ങൾ നിന്നോട് മാത്രം തേടും. നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുള്ളൂ എന്നുള്ളൊരു പ്രതിജ്ഞ അള്ളാഹുവിന് മുമ്പിൽ പ്ലഡ്ജ്, ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു കുറ്റക്കാരിയാണ് ചോദിക്കുന്നത്, എന്താണ്? ഇഹ്ദിനാ സ്വിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് ആക്കേണമേ. സുറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ വഴി, ഒറ്റ വഴിയേ ഉള്ളൂ. പക്ഷെ മുസ്തഖീം അല്ലാത്ത വഴി കുറേ ഉണ്ടാവും, നേരായതല്ലാത്ത വഴി കുറേ ഉണ്ട്. സത്യം 100, പ്രകാശം 1 മാത്രം. പിന്നെ ഇരുട്ടുകൾ കുറേ ഉണ്ട്, ആ ഇരുട്ടുള്ള വഴികളിലൂടെ പോയാൽ പല വഴി അവിടേക്കൂടെ കൈ വരും. പക്ഷെ നേരായ സത്യമാർഗം 1 മാത്രമേ ഉള്ളൂ, ഒരൊറ്റ സത്യമാർഗം. ആ മാർഗത്തിലേക്ക് ഞങ്ങളനി നയിക്കണമേ. ഇഹ്ദിന, ഹിദായത്ത് എന്ന് പറഞ്ഞാല് സന്മാർഗം കാണിക്കണം. ഇഹ്ദിന, ഇഹ്ദി നീ നയിക്കണമേ. നാ ഞങ്ങളെ, ഞങ്ങളെ നീ എന്നെ നടത്തും കേട്ടോ. നാ ഞങ്ങളെ ചേർത്തത് അസ്സിറാത്തൽ മുസ്തഖീം, നേരായ മുസ്തഖീമായ എന്ന് പറഞ്ഞാൽ നേരായ ചൊവ്വായ, സ്ട്രൈറ്റ് പാത്ത്. എന്താണ് സ്ട്രൈറ്റ് പാത്ത്? സ്ട്രൈറ്റ് എന്താണ്? നേരായ. കറുവിഡ് എന്ന് അറിയുമോ? കറുവിഡ് ചേര പോണവ, കറുവിഡ് ചേര പോണവ് അല്ലെ, വളഞ്ഞ. എന്താണ്
കർവുണ്ട്. കർവ് കർവ് എന്ന് പറഞ്ഞാൽ വളവ്. അപ്പം സ്ട്രെയിറ്റ് പാത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ, നേരായ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ. ഇനി ആ നേരായ പാത എന്താണെന്നുള്ള പറയുന്നത്, സുറാത്തു അല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. സുറാത്തു അല്ലദീന, സുറാത്ത് ഒരു പാത, നേരായ പാത. എങ്ങനെയുള്ള പാത? അൻഅംത, നീ അനുഗ്രഹം ചെയ്തേക്കു. അൻഅമ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചെയ്തു. അൻഅമ അനുഗ്രഹം ചെയ്തു. അൻഅംത, നീ അനുഗ്രഹം ചെയ്തു. അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തു. അൻഅംന, ഞങ്ങൾ അനുഗ്രഹം ചെയ്തു അല്ലേ എന്നാണ്. അൻഅംത അൻഅമ എന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹം ചെയ്തു. അൻഅംത, നീ അനുഗ്രഹം. അള്ളാഹുവിനെ സംബോധിച്ച്, അള്ളാഹുവിനെ സംബോധന ചെയ്ത് പറയാനുണ്ട്. അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ നമസ്കാരത്തിൽ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അലൈഹിം അവർക്കുമേ, ആർക്കുമേലാണോ നീ അനുഗ്രഹം ചൊരിഞ്ഞത്, അവരുടെ പാതയിൽ ലേക്ക്, ആ നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. അള്ളാഹുവിന്റെ ദേഷ്യം, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ, അള്ളാഹു ദേഷ്യപ്പെട്ട ആ ആളുകളുടെ പാതയിൽ അല്ല. വലദ്ദാലീൻ, ദലാലത്ത്, ഹിദായത്തിന്റെ ഓപ്പോസിറ്റ് ആണത്, ദലാലത്ത്, വഴികേട്. ദാലീൻ, പിന്നെ ദുർമാർഗം അല്ലെങ്കിൽ തെറ്റായ വഴി, പിഴച്ചു പോയ ആളുകളുടെ മാർഗത്തിലും അല്ല. സത്യമാർഗത്തിൽ ഞങ്ങളിനി നിലനിർത്തണമേ, സത്യമാർഗത്തിലേക്ക് ഞങ്ങളിനി നയിക്കണമേ എന്ന് ഒരു മുസ്ലിം ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പം നമ്മൾ ഹിദായത്തിലാണ്, ആ ഹിദായത്ത് നിലനിർത്തുകയും വേണം. അതിനാണ് നമ്മൾ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് ചോദിക്കുന്നത്, കാരണം ഏത് നിമിഷവും നമ്മുടെ മനസ്സ് മാറാലോ. അപ്പൊ അള്ളാഹു, നമ്മൾ ഇസ്ലാമിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമായിട്ട് മരിക്കൂടെ വേണം. ഒരാൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ഇക്കാഫിറായി മരിച്ചു പോയാൽ, അള്ളാഹുവിനെ നിഷേധിച്ച് മരിച്ചു പോയാൽ, അയാൾ നരകത്താൻ്റെ അവകാശം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദുആ. എന്താണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം? ഈ ഫാത്തിഹ സൂറത്തിലെ ഒരൊറ്റ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അപ്പൊ ഈ സത്യമാർഗം എന്താണെന്ന് നമുക്കറിയണ്ടേ? അതാണ് പിന്നെ അടുത്ത് പറയുന്നത് തുടർച്ചയായിട്ട്. ഏത് സൂറത്തുൽ ബഖറ അലിഫ് ലാം മീം തുടങ്ങി നമ്മൾ എടുക്കുന്നില്ല. ആലികൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ, അതിനെ എടുക്കുമ്പോൾ ഇൻഷാല്ലാ പറയും. ഈ കിതാബ്, ആ കിതാബ് ഇത് ലാ റൈബ ഫീ, അതിൽ സംശയമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, ഭയഭക്തി ഉള്ളവർക്ക് സന്മാർഗമാണ്. നമ്മൾ സന്മാർഗം ചോദിച്ചില്ലേ അള്ളാഹുവിനോട്, ഹിദായത്ത് ചോദിച്ചില്ലേ? ആ ഹിദായത്ത് ഇതാവിടെ, ഇവിടെ ഇതാവിടെ ഇതിനകത്ത് ശരിയല്ലേ. ഈ ഖുർആനിലുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഖുർആൻ പഠിക്കണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും വേണം. പഠിച്ചൊരു കാര്യമില്ല, പഠിച്ചാൽ മാത്രം കാര്യമില്ല, പഠിച്ച് അതനുസരിച്ച് ജീവിക്കുകയും മറ്റുള്ളവർക്ക് നമ്മൾ നല്ല മാതൃകകളായി ജീവിക്കുകയും വേണം. അപ്പൊ എന്താണ് ഹുദൽ ലിൽ മുത്തഖീൻ, ഭയഭക്തി തഖ്‌വ, അള്ളാഹുവിൽ സൂക്ഷ്മത പുലർത്തുന്നവർക്ക് അത് എന്താണ് സന്മാർഗ ദർശനമാണെന്ന് പറഞ്ഞു. ആ ദർശനമാണ് ഈ പറയുന്നത്. ഇനി തുടർന്ന് പറയുന്നത് എവിടെ തൊട്ട്? ഈ സൂറത്തുൽ ബഖറ മുതൽ, പിന്നെ തുടർന്ന് സൂറത്തുൻ അവസാനത്തെ സൂറത്ത് ഇഖ്ലാസും കഴിഞ്ഞ് നാസ്. ആ അത് തന്നെ, പെട്ടെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. ആ സൂറത്തുൻ നാസ് വരെ 114-ാമത്തെ സൂറത്താണ് ഏത്? സൂറത്തുൻ നാസ്. അതുവരെ ഈ ഹിദായത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഹുദയാണിത്, ഖുർആൻ ഹുദയാണ് സന്മാർഗം. അപ്പൊ നമ്മൾക്ക് അതറിയണ്ടേ? ഹുദ അറിയണ്ടേ? അപ്പൊ പഠിക്കണ്ടേ? ഇനി തുടർച്ചയായിട്ട് പഠിക്കണ്ടേ? അപ്പൊ ഇനി ഇനി ഇൻഷാല്ലാ വരുമോ? വരും ഇൻഷാല്ലാ, ഇൻഷാല്ലാ, ഇൻഷാല്ലാ വരുമല്ലോ. ഞാൻ ഇൻഷാല്ലാ പറഞ്ഞോണ്ടായിരുന്നു പറയട്ടെ അല്ലേ. അതുകൊണ്ടാണ് അപ്പം ഹുദ നമുക്ക് അറിയണം അല്ലേ. ആ ഹുദ തുടർന്നും നമ്മൾ പഠിക്കണം ഇൻഷാല്ലാ, എങ്കിലേ നമ്മൾ ഇത് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഇന്ന് ഇത്ര മതി അല്ലേ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.